بسم الله الرحمن الرحيم فاتحة سورة أريل بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين فاتحة سورة വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ലൊരു സൂക്തമാണ് ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാ സയ്യിദുന റസൂലുള്ളാഹി ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് എല്ലാ രോഗങ്ങൾക്കും ശിഫാഉ മിൻ കുല്ലി ദാ സയ്യിദുന റസൂലുള്ളാഹി ക്യാൻസർ അല്ല എത്ര വലിയ രോഗമാണെങ്കിലും അതിന് രോഗശമനം ഫാത്തിഹയിലുണ്ട് എന്നാണ് പ്രവാചക അധ്യാപനം. നമ്മൾ പഠിച്ച ഫാത്തിഹ പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കുന്നില്ല, നമ്മൾ അതിനെ നിസാരവൽക്കരിക്കുന്നു. അതുകൊണ്ടല്ലേ വലിയ വലിയ ഉസ്താദുമാരൊക്കെ നമ്മൾ മന്ദിരിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഫാത്തിഹ ഓതും ഫാത്തിഹ ഓതും, കാരണം നിസാരമല്ല ഫാത്തിഹ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ഫാത്തിഹ, എല്ലാ മാറാവ്യാധികളെയും ശിഫയാക്കുന്നതാണ് ഫാത്തിഹ. ഫാത്തിഹ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും കൊണ്ടുവരുന്നു തുടക്കത്തിൽ ബിസ്മില്ലാഹി അർറഹ്മാനി റഹീം എന്ന് പറഞ്ഞ അതേ പദം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനി റഹീം വീണ്ടും കൊണ്ടുവരുന്നു. കാരണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു പുതുക്കലാണ്, തഈദും തഅകീദുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കരുണാമയനാണ് കാരുണ്യവാനാണ് എന്നുള്ളത് വിശ്വാസികളുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ ഉറപ്പിക്കാൻ വേണ്ടി അല്ലാഹു വീണ്ടും കൊണ്ടുവന്നു. അല്ലാഹു ആരാൻ? കരുണാമയനും കരുണാവാരിധിയും. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമി എന്ന് പറയുന്ന മഹത്തായ നിദാന ശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നു, ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂജസ അഥവാ കുറഞ്ഞ വാക്കും വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് കുറിക്കുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. കുറഞ്ഞ വാക്കേ പറയുള്ളൂ, വിശാലമാകുന്ന പ്രവിശാലമായ അർത്ഥത്തിലേക്ക് കുറിക്കും. അങ്ങനത്തെ വിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തമാകുന്ന ഫാത്തിഹയിൽ തന്നെ ഒരിക്കലും ആവർത്തനം ഉണ്ടാകില്ലല്ലോ. പിന്നെന്തുകൊണ്ട് അർറഹ്മാനി റഹീം എന്നുള്ളത് ആവർത്തിച്ചു? അതൊരാവർത്തനമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലാഹു കരുണാമയനാണ് കരുണാവാരിധിയാണെന്നുള്ളത് വിശ്വാസികളുടെ ഹൃദയത്തിൽ അല്ലാഹു ഉറപ്പിക്കുക. ഈ ഫാത്തിഹ തന്നെയാണ് മുഅ്മിനായ മനുഷ്യനോട് 17 പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കണം, നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാണ്. മല്ലം യഖ്റഉ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത്ത ലഹു, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഇമാം ആയിക്കോട്ടെ മഅ്മൂം ആയിക്കോട്ടെ, ഇമാമും മഅ്മൂമും രണ്ടുപേരും ഓതണം ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹ സൂറത്ത് എല്ലാ റക്അത്തും അല്ലേ, മസ്ബൂക്കല്ല. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്നവനാണ്, മഅ്മൂം എന്ന് പറഞ്ഞാൽ പിന്തുടർന്നവനാണ്. നേരത്തെ ഇമാമിനോടൊപ്പം ഉണ്ട്, അവൻ ഫാത്തിഹ ഓതണം. മസ്ബൂക്ക് പിന്തി തുടർന്നവൻ, ഇമാമ് കൈകെട്ടി ഫാത്തിഹ സൂറത്തും സൂറത്തും ഓതിയിട്ട് റുക്കുയിൽ പോകാൻ നിൽക്കുമ്പോ ഓടി ഒരുത്തൻ വന്നു, നിയത്ത് ഇത് വേഗം കൈകെട്ട്. അവൻ മസ്ബൂക്കാണ്, അവൻ പിന്തി തുടർന്നവനാണ്. നേരത്തെ വന്ന് കൈകെട്ടിയവനാണ് എന്ത് പറയുക? മഅ്മൂം എന്ന് പറയാ. രണ്ടും രണ്ടാണ്. മഅ്മൂമായി നിലകൊള്ളുന്നവൻ നിർബന്ധമായും ഫാത്തിഹ സൂറത്ത് ഓതിയേ പറ്റൂ ഷാഫി മദ്ഹബിൽ. അതുകൊണ്ടാണ് തറാവിയിൽ പോലും വെറുതെ കൈകെട്ടി നിന്നിട്ട് മൂലിയാറ് ഓത്തു കൊള്ളാന്ന് പറഞ്ഞ് നിൽക്കണ്ട, നീ ഫാത്തിഹ ഓതണം. മനസ്സിലായിക്കോ ചെറുപ്പക്കാർ? ശ്രദ്ധിച്ചോ? അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, കബൂലിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആ ഫാത്തിഹ സൂറത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും കൊണ്ടുവന്നു അർറഹ്മാനി റഹീം, കരുണാമയനും കരുണാവാരിധിയുമാണ് അല്ലാഹു, നിസ്സാര കാര്യമല്ല. അപ്പൊ അല്ലാഹു ആരാണ് എന്നുള്ളത് വിശ്വാസികളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരൊറ്റ സൂക്തത്തിലൂടെ അടയാളപ്പെടുത്തുക. അല്ലാഹ് കരുണാമയനാണ്, കരുണാവാരിധിയാണ്. ഞാൻ അടുത്ത ഹദീസ്
قال رسول الله صلى الله عليه وسلم لما خلق الله تعالى الخلق كتب في اللوح المحفوظ إن رحمتي تغلب غضبي. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങളോട് ഉൾപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതിനു ശേഷം അവൻ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തുകയാണ്, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെക്കാൾ മികക്കുന്നതാണ്, അഥവാ എന്റെ കോപത്തെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് എന്റെ കാരുണ്യമാണ്, കാരുണ്യമാണ്. ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതിനു ശേഷം ആദ്യമായി രേഖപ്പെടുത്തിയതാണ് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി لما خلق الله تعالى الخلق كتب في اللوح المحفوظ إن رحمتي تغلب غضبي എന്റെ കോപത്തെക്കാൾ മികക്കുന്നത് മുന്നിട്ട് നിൽക്കുന്നത് എന്റെ കാരുണ്യമാണ് പറഞ്ഞാൽ അല്ലാഹു മെയിനായി അവന്റെ വിശേഷണം കാരുണ്യമാണ് എന്നുള്ളത് ലോകത്തിന് മുമ്പാകെ അല്ലാഹു സമർപ്പിച്ചു. അത് എഴുതി വെച്ചു ഇവിടെ ലൗഹുൽ മഹ്ഫൂളിൽ, സൃഷ്ടികളെ സൃഷ്ടിച്ചു കഴിഞ്ഞ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ് എന്നുള്ളത് വ്യക്തമായി. എത്ര ഹദീസുണ്ട്, സമയമില്ല. അല്ലാഹയെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കാൻ നമുക്ക് സമയമില്ല. ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ ഡസം കണക്കിന്. قال رسول الله صلى الله عليه وسلم إن لله مئة رحمة അല്ലാഹു റസൂല് പറയുകയാണ് സാബ അല്ലാഹുവിന് 100 കാരുണ്യമുണ്ട്, കാരുണ്യമുണ്ട്. അതിലൊരു കാരുണ്യം മാത്രമാണ് ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഈ ഭൂമി ലോകത്തുള്ള സർവസൃഷ്ടിജാലങ്ങളും മനുഷ്യരടക്കമുള്ള സർവജീവജാലങ്ങളും ആ ഒരു കാരുണ്യത്തിലാണ് വർത്തിക്കുന്നത്. അഷ്റഫുൽ ഖലഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം അല്ലാഹുവിന്റെ ആ ഒരു കാരുണ്യത്തിലാണ് നിലകൊള്ളുന്നത്. ബാക്കിയുള്ള 99 കാരുണ്യം അല്ലാഹു മാറ്റിവെച്ചിരിക്കുകയാണ്, മാറ്റിവെച്ചിരിക്കുകയാണ്. അത് നാളെ പടച്ച തമ്പുരാൻ ഖിയാമത്ത് നാളിലാണ് നൽകുക എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ബാക്കിയുള്ള 99 കരുണയുടെ വിശേഷണവും കാരുണ്യവും അല്ലാഹു നീക്കി വച്ചിരിക്കുന്നത് തന്റെ അടിമകൾക്ക് കരുണ ചെയ്യാനാണ്. അത് ലോകാവസാനത്തിലാണ്, അത് മഹ്ശറിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് നാളത്തേക്ക് അല്ലാഹു ബാക്കി വെച്ചിരിക്കുക. ഒരൊറ്റ കരുണ മാത്രമാണ് അല്ലാഹു അവന്റെ കരുണയിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് നൽകിയിട്ടുള്ളത്. കരുണ എത്ര? 100 എണ്ണം. അതിൽ ഒരു കരുണയാണ് ഈ ദുനിയാവിൽ ഇറക്കിയിട്ടുള്ളത്. നമുക്കൊക്കെ ഉള്ള കരുണയും ആ കരുണയുടെ ഭാഗമാണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബാദികൾക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ളത്, മക്കൾക്ക് മാതാപിതാക്കളോടുള്ളത്, കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം, ഐക്യം, ഈ കാരുണ്യം, ജീവജാലങ്ങൾക്കുള്ള കാരുണ്യം, കാരുണ്യത്തിന്റെ തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം എല്ലാം ആ ഒരൊറ്റ കാരുണ്യത്തെ ബേസ് ചെയ്തിട്ടാണ്. ചിന്തിക്കൻ. അപ്പൊ അള്ളാഹുവിന്റെ ബാക്കിയുള്ള കാരുണ്യം മുഴുവനും നാളെ പിന്നീട് കിട്ടും. അപ്പൊ അള്ളാഹു എത്രത്തോളം വലിയ കാരുണ്യവാനാണ് അത് ഈ ഹദീസിലൂടെ നബിതങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ കരുണ ചോദിക്കണോ വേണ്ടയോ? ശരിക്ക് ചോദിക്കണ്ടേ? അല്ലാഹുവിന്റെ കൈകളിലേക്കാണ് കാരുണ്യം. റബ്ബിനോട് ചോദിക്കണം നമ്മൾ, അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമ റാഹിമീ. കാരുണ്യം ചൊരിയുന്ന നാഥാ, കാരുണ്യ കടലായ അല്ലാ, എനിക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. ശരിക്ക് ചോദിക്കണം, ശരിക്ക് ചോദിക്കണം.
അല്ലാതെ ഇങ്ങനെ കൂടെ നിന്നിട്ട് ഇമാമിന്റെ കൂടെ നിന്നിട്ട് വെറുതെ മുസല്ലയിലിരുന്ന് ഉറങ്ങി തൂങ്ങി കാര്യമില്ല, വിശേഷമില്ല. ശരിക്കും മനസ്സറിഞ്ഞെന്ന് ചോദിച്ച അള്ളാഹുവിനോട് കരുണ, അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കണം നമുക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കുറഞ്ഞ ദിവസമുള്ളൂ, കുറഞ്ഞ ദിവസമുള്ളൂ. ശരിക്കും ചോദിക്ക്, നൂറല്ല, ആയിരമല്ല, പതിനായിരമല്ല, നിന്നെ കൊണ്ട് കഴിയുന്ന എണ്ണം തീർത്ത് നീ ചോദിക്ക്. മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്ക്, അള്ളാഹു നൽകും ഉറപ്പാണ്. അത്ര കടക്കണം അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം. നമ്മൾ ചോദിക്കുന്നില്ല എന്ന് മാത്രം, മനസ്സറിഞ്ഞ് ചോദിക്കുന്നില്ല. ചോദിക്കുന്നുണ്ട്, മനസ്സറിഞ്ഞ് ചോദിക്കുന്നില്ല. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അയച്ച പരിശുദ്ധ പ്രവാചകനാരാണ്? അതും ഖുർആനിക വചനം കൊണ്ട് തന്നെ വ്യക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ നബിയേ, തങ്ങളെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് നാം നിയോഗിച്ചത് കാരുണ്യമായിട്ടാണ്, കാരുണ്യമായിട്ടാണ്. കാരുണ്യത്തിന്റെ തിരുദൂതരായിട്ടല്ലാതെ തങ്ങളെ ഈ ലോകത്തേക്ക് നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരുണ്യമായിരുന്നില്ലയോ? ജീവിതം മുഴുവനും കാരുണ്യമാണ്, ജീവിതം മുഴുവനും കാരുണ്യം. നബിതങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയത്തിൽ നിലകൊള്ളുന്ന നമ്മൾ എപ്പോഴും നബിതങ്ങളെ പ്രകീർത്തിക്കുകയും നബിയെ മദ്ഹ് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരുമാണ്. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ആയത്തോ ദിവസം പറയേണ്ട കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലുടനീളം കാരുണ്യം വെച്ച് പുലർത്തിയിരുന്നവരല്ലയോ? അവസാനം ഈ ലോകത്ത് നിന്ന് തന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സമയത്ത് പോലും പ്രവാചകൻ അസ്രായിൽ അലൈഹി സ്ലാമിനോട് ആവശ്യപ്പെടുന്നത് എന്റെ ഉമ്മത്തിൻ്റെതാകുന്ന വേദന കൂടി എന്നിലേക്ക് നൽകൂ അസ്രായിലേ. അത്രത്തോളം നമ്മളോട് കാരുണ്യം വെച്ച് പുലർത്തിയവരല്ലയോ ഹബീബുനാ ഷഫിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ കാരുണ്യവാനാണ്. എത്രയോ ചരിത്രമുണ്ട്, അത് ഞാൻ പോകുന്നില്ല. കാരണം നമുക്കതൊക്കെ അറിയാം, നിബിധങ്ങളെ കുറിച്ച് ശരിക്കറിയാവുന്ന ആളുകളാണ്. സുന്നികൾക്ക് പിന്നെ അതിനെ കുറിച്ചൊരു ഉപദേശം വേണ്ട. അതുകൊണ്ട് ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആൻ എന്താണ്? അടുത്ത ഭാഗം അല്ലാഹു ആരാണെന്ന് പറഞ്ഞു, കാരുണ്യവാനാണ്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് പറഞ്ഞു, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. ലോകത്തിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട കാരുണ്യത്തിന്റെ തിരുദൂതരാണ് പരിശുദ്ധ പ്രവാചകൻ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തി. അപ്പോൾ പ്രവാചകനും കാരുണ്യവാനാണ്. അല്ലാഹു കാരുണ്യവാൻ, പ്രവാചകന് കാരുണ്യവാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ, മുത്തനബി റഹ്മത്തുൽ ലിൽ ആലമീൻ. ആണ് വ്യത്യാസം. അല്ലാഹു ആരാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനാണ് അല്ലാഹു. മുത്തനബിയോ? അർസൽനാക റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു റബ്ബുൽ ആലമീൻ മുഹമ്മദുൻ റഹ്മതുൻ ലിൽ ആലമീൻ. ആണ് മനസ്സിലാക്കേണ്ടത്. ലോകർക്ക് മുഴുവനും കാരുണ്യം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി ആ പ്രവാചകർക്ക് നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആൻ എന്താണ്? ഖുർആൻ എന്താണ്? ഖുർആൻ തന്നെ പറയട്ടെ, ഖുർആൻ എന്താണ്? ഖുർആൻ ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് എന്താണ്? മുസ്ലിമീങ്ങളുടെ വേദഗ്രന്ഥം, മുത്തനബിയുടെ കൈകളിലേക്ക് നൽകപ്പെട്ടതായ ഗ്രന്ഥം, തൗറാത്ത് മൂസ അബറാനി, ഇഞ്ചീലു ഈസാ സുറിയാനി, സബൂർ ദാവൂദ് യൂനാനി, ഖുർആൻ മുഹമ്മദ് അറബാനി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വനുനസ്സിനു മിനൽ ഖുർആൻ, വനുനസ്സിനു മിനൽ ഖുർആൻ, ഖുർആൻ
പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തിനെ വിഭാവനം ചെയ്യുന്നത്. ഖുർആൻ ഓതുന്നവർക്ക് ശമനമാണ്, ഖുർആൻ ശിഫയുടെ ഗ്രന്ഥമാണ്, ഖുർആൻ രോഗശമനത്തിന്റെ ഗ്രന്ഥമാണ്. തീർന്നില്ല തീർന്നില്ല. വറഹ്മത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിക വചനത്തിലൂടെ തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആൻ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ് കരുണയാണ് കരുണയാണ്. വനുനസ്സിറു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കരുണയാണ്, കാരുണ്യം വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖാല അല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. ഖുർആൻ തന്നെ പറയുന്നു വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യം വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ഖുർആനായത്താണ്, വേറൊന്നുമില്ല. അപ്പൊ വിശുദ്ധമായ ഖുർആൻ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുക. രോഗശമനവുമുണ്ട് ഖുർആൻ ഓതിയാൽ. നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതായ വ്യക്തികൾക്ക് ആഖിറത്തിലെ ബലാമുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകുന്നതാണ്. ാണ് പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ കേൾക്കണേ. ഖുർആൻ കേൾക്കുന്നതിലൂടെ ഭൗതികമാകുന്ന ബുദ്ധിമുട്ടുകളെ തൊട്ട് അല്ലാഹു നിങ്ങൾക്ക് കാവൽ നൽകുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതുന്ന ഉമ്മ റമദാൻ കടന്നു വന്നിട്ട് വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട രാവുകളിലേക്ക് ഇതാ സമാഗതമായിട്ട് ആ ഖുർആൻ തുറന്നു വെച്ച് ഓതുന്ന ഉമ്മ, ഖുർആൻ ഖത്മ തീർക്കുന്നവരെ, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, നിങ്ങൾക്ക് ആഖിറത്തിലെ ബലാമുസീബത്തുകളെ തൊട്ട് കാവലാ, പാരത്രിക ലോകത്തെ രക്ഷയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി ആ ഖുർആൻ ഗസ്സത്തിൽ വെച്ചുകൊണ്ട് ദുനിയാവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്ന യുവതികളെ, നീ സിനിമാ പാട്ടുകൾ കേൾക്കുന്ന ലോകത്തു നിന്ന്, സിനിമാ ഗാനങ്ങൾ കേൾക്കുന്ന ലോകത്തു നിന്ന്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ കേൾക്കുന്ന ലോകത്തേക്ക് നീ ഒന്ന് തിരിയേണ്ട മാസമാണ് മാസമാണ്. എന്റെ മൊബൈൽ ഫോണുകളിൽ എത്രയോ അശ്ലീലതകളാണ്, എത്രയോ സിനിമാ പാട്ടുകൾ നിറഞ്ഞു കിടക്കുകയാണ്, എത്രയോ സിനിമാ ഗാനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. ആ ചിപ്പുകളിലൂടെ നീ കേൾക്കുന്ന അശ്ലീലതകൾക്ക് പകരമായി വിശുദ്ധമായ ഖുർആൻ നീ ഒന്ന് കേൾക്കണേ ചെറുപ്പക്കാരാ, ഖുർആനുമായി ഒന്ന് ബന്ധപ്പെടണേ പെങ്ങളെ, ഈ ദുനിയാവിലെ പരാമസിബത്തുകളെ തൊട്ട് കാവലാണ് കാവലാണ്. തീർന്നില്ല തീർന്നില്ല. എന്റെ ഹൃദയത്തിൽ കാരുണ്യമില്ല എന്ന് പറയുന്നവരെ, എന്റെ മക്കളോട് എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, എന്റെ ഭർത്താവിനോട് എനിക്ക് അനുരാഗം വെച്ച് പുലർത്താൻ കഴിയുന്നില്ല, ലോകത്തുള്ള ജീവജാലങ്ങളോട്, സൃഷ്ടിജാലങ്ങളോട്, അയൽവാസികളോട്, ബന്ധുമിത്രാദികളോട്, കൂട്ടുകുടുംബാദികളോട്, സഹോദരങ്ങളോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, قرئ القرآن فاستمعوا له وانصتوا لعلكم ترحمون. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വിശ്വാസികളെ, ഫൈദാ അൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെടുന്നത് കേട്ടാൽ, ഫസ്തമിയൂനഹു, ആ ഖുർആനിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുക്കണേ, ആ ഖുർആനിന്റെ വചനങ്ങളിലേക്ക് നിങ്ങളൊന്ന് കാതുകൊടുക്കണേ, നിങ്ങളുടെ കർണപടം സാങ്കോദം ശ്രദ്ധ തിരുത്തി വിശുദ്ധമായ ഖുർആനിന്റെ ശ്രവണസുന്ദരമായ ആ ആയത്തുകളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ തിരിക്കണേ. എന്തിനു വേണ്ടി എന്നറിയുമോ? ലഅല്ലകും തുറഹമൂൻ, ലഅല്ലകും തുറഹമൂൻ.
الله رسولي رسولي إن لي عشرة أولاد بطة مكالني كن رسولي بطة مكرون رسولي ما قبلت واحدا منهم يا حبيب الله നല്ലതുപോലെ ശ്രദ്ധിച്ച് മിണ്ടാതിരുന്നു കൊണ്ട് ഖുർആൻ ശരിക്കൊന്ന് കേട്ടാൽ ഹൃദയത്തിൽ കാരുണ്യം വരും. വിഷാദൊഴിഞ്ഞു പോകും, വിഷാദൊഴിയും. ഞാൻ വീട്ടിൽ വിഷാദുണ്ടാവുമല്ലോ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തജാലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുത്. ഫൈനൽ ബൈത്തല്ലദി യഖ്റഉ ഫീഹി സൂറത്തൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിശാച് കടക്കൂലയെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം എന്താ, പിശാച് ഖുർആൻ കേട്ടിട്ട് ഓടൻ, ഖുർആൻ കേട്ടിട്ട് ഓടൻ. അപ്പൊ ഖുർആൻ നമ്മൾ കേൾക്കുന്നതിലൂടെ നമ്മളിലുള്ള പിശാച് ഓടും, ശരീരത്തിലുള്ള പിശാച് ഓടും, നമ്മുടെ ഹൃദയത്തിൽ കാരുണ്യം വർദ്ധിക്കും വർദ്ധിക്കും. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഖുർആൻ കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത്. എന്നിട്ട് പരിശുദ്ധ പ്രവാചകൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിച്ച് കേൾക്കുമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട അനുയായിയെ കൊണ്ട് നബി തങ്ങൾ ഓതിച്ച് കേൾക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, നബിയെ തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, വഖദ് ഉൻസില ഇലൈക, തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, എന്നിട്ട് ഞാൻ തങ്ങൾക്കാണ് ഓതി തരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാനല്ലാത്ത മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു സൂറത്തുൻ നിസാ, മനോഹരമായ ഓതി. അവസാനം 41-ാമത്തെ വചനത്തിലേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിലേക്ക് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഫകൈഫ ഇദാ ജിനാ من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഓരോ സമുദായത്തിനെയും അവരെ പിന്നിലാക്കിക്കൊണ്ടവരുടെ നേതൃത്വമായി അതത് പ്രവാചകന്മാർ നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ തങ്ങളുടെ സമുദായത്തിന് നേതൃത്വമായി തങ്ങളിത് ആ മഹ്ശറിലേക്ക് ആ സമുദായത്തെയുമായിട്ട് കടന്നു വരുന്ന രംഗം തങ്ങളൊന്ന് ചിന്തിക്കണേ എന്ന അർത്ഥം വരുന്നതായ പരിശുദ്ധമായ ഖുറത്തിൻ നിസായിലെ ആയത്തങ്ങോട് ഓതിയപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരച്ചില് കേൾക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന പ്രവാചകനെ പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഖുർആനിന്റെ വചനങ്ങളുടെ അർത്ഥത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ കരയുകയാണ്, കരയുകയാണ്. ആ ഖുർആൻ നമ്മുടെ കൈകളിലേക്ക് നൽകിയിട്ട് ഖുർആൻ ഓതുന്നവരുണ്ടോ? ആ ഖുർആൻ കേൾക്കുന്നവരുണ്ടോ? ഖുർആനിന്റെ വചനം റസൂലിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് കരയുന്ന സമൂഹമുണ്ടോ? സമൂഹമുണ്ടോ? ആരാ ഉള്ളത്? ആരാ ഉള്ളത്? ചിന്തിക്ക്.
വിസലദാനി സമതകൾ പൊട്ടിക്കരയാൻ ആ രംഗമോർത്ത് മഹ്ഷറിയിലെ രംഗമോർത്ത് ഓരോ പ്രവാചകന്മാരുടെയും പിന്നിലായി അതത് സമുദായക്കാരെ മഹ്ഷറിയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ആ രംഗം വിസലദാനി സമ തങ്ങളോട് ഖുർആൻ ഓർമ്മപ്പെടുത്താൻ ഫകൈഫൈദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹൗലൈ ശഹീദ തങ്ങളുടെ സമുദായത്തിന് തങ്ങൾ സാക്ഷിയായി നാളെ മഹ്ഷറിയിലേക്ക് വരുന്ന രംഗം തങ്ങളൊന്ന് ചിന്തിക്കണേ എന്നർത്ഥം വരുന്ന വിശുദ്ധമായ ഖുർആനിന്റെ വചനം വന്നപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ ഞാൻ ഓത്തു നിർത്തിയിട്ട് നബിയിലേക്ക് നോക്കി ഇപ്പൊ നബി പൊട്ടിക്കരയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദിൽ നിന്ന് പോലും ഓത്ത് കേൾക്കുമായിരുന്നു ഹദീസിൽ കാണാം നമ്മളിത് ഏറ്റവും വലിയ ആളാണ് വേറൊരാളെന്ന് ഓതി കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല ഖുർആൻ ഓതുന്നില്ല നമ്മുടെ മക്കൾ വീട്ടിൽ വന്നിട്ട് ഖുർആൻ ഓതുന്നുണ്ടോ പഴയ കാലഘട്ടത്തിൽ അല്പം ശബ്ദത്തിൽ ഓതാൻ പറയും മക്കളോട് പുരുഷന്മാര് ആൺകുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സൂറത്തുൽ ബഖറ ഓതിൻ ഫാത്തിഹ സൂറത്ത് ഓതിൻ യാസീൻ ഓതിൻ ഇദാ വഖാത്ത് ഓതിൻ അർറഹ്മാൻ ഓതിൻ പരിശുദ്ധമായ ഖുർആൻ ഖത്മുകൾ തീർക്കൻ വീട്ടിൽ ഖുർആൻ ഓതട്ടെ ഇന്നതൊന്നും ഇല്ല പിശാചി വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു എന്റെ മകന് പൈശാചികതയാണ് ഏർവാടിയിൽ കൊണ്ടുപോയിട്ട് ശമനം വരുത്തുകയാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഹലുസുന്നത്തിൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ നമ്മുടെ വീട്ടിൽ വിശുദ്ധമായ ഖുർആൻ ശരിക്കും പാരായണം ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് നമ്മുടെ മക്കളെ കൊണ്ട് നമുക്കൊക്കെ ഖുർആൻ ശരിക്കും ഓതണം ഓതാൻ പഠിച്ചിട്ട് കാര്യമില്ല മാഫി ഫൈദ ഓതിയെങ്കിലും ഫൈദയുള്ളൂ ഓതാൻ പഠിക്കലുണ്ട് എല്ലാവർക്കും ഓതാൻ അറിയാം പക്ഷെ ഓതലില്ല അവിടെയാണ് വിഷയം അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് തന്നെ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ് ഇനി കരുണ കിട്ടണമെങ്കിലോ ആ ഖുർആൻ കേട്ടിരുന്നാൽ മതി എന്ന് വിശുദ്ധ ഖുർആൻ അതും ഖുർആൻ ആയതാണ് ഫൈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വൻസിതു ലഅല്ലകും തുർഹമൂൻ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു കാരുണ്യവാനാണെന്നും അവന്റെ റസൂല് കാരുണ്യവാനാണ് എന്നും കരുണാമയനാണ് ലോകർക്ക് മുഴുവനും കാരുണ്യമാണ് പ്രവാചകൻ വിഭാവനം ചെയ്യുന്നത് എന്നും അതിനേക്കാൾ ഉപരി ആ പ്രവാചകന് നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാകുന്ന ഖുർആൻ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ് എന്നും കരുണ പറ്റിയതാകുന്ന ഹൃദയത്തിന്റെ ഉടമകളെ നിങ്ങൾക്ക് കരുണ കിട്ടണമെങ്കിൽ ആ ഖുർആൻ കേൾക്കണമെന്നും അല്ലാഹു ഓർമ്മപ്പെടുത്തി നാല് കാര്യങ്ങളാണ് ഇപ്പൊ ഇതുവരെ ബേസിക് ആയി നമ്മൾ കരുണാമനായ അല്ലാഹുവും ലോകത്തിന് കരുണ വിഭാവനം ചെയ്ത പ്രവാചകനും കാരുണ്യം പഠിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥവും ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിട്ടുള്ളത് ആർക്കാണ് അത് നമ്മൾ പഠിക്കണം ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിട്ടുള്ളത് സൃഷ്ടികളിൽ നിന്നുള്ള പാവപ്പെട്ടതാകുന്ന രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിട്ടുള്ളത് അവരുടെ വിഷയത്തിൽ ഖുർആൻ ഇടപെട്ടിട്ടുണ്ട് അവരുടെ വിഷയത്തിൽ പരിശുദ്ധ പ്രവാചകൻ ഇടപെട്ടിട്ടുണ്ട് അവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രവാചകനോട് പറഞ്ഞിട്ടുമുണ്ട് ഖുർആനിക വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട് ആരുടെ വിഷയത്തിൽ രോഗികളുടെ വിഷയത്തിൽ രോഗികളോട് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നു അല്ലാഹുവും അവന്റെ റസൂലും വിശുദ്ധ ഖുർആൻ ആയത്തുകളൊക്കെ ഇഷ്ടം പോലെയാണ് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാം നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് കരുണ വിഭാവനം ചെയ്യുന്ന വ്യക്തിയാണ് അവന്റെ റസൂലും കരുണ ചൊരിയുന്ന വ്യക്തിയാണ് വിശുദ്ധമായ ഖുർആൻ ലോകർക്ക് കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ് അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പരിശുദ്ധ പ്രവാചകൻ തന്റെ തിരുനാവിലൂടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ ലോകരെ പഠിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അവർ കരുണ ചൊരിഞ്ഞിട്ടുള്ളത് സൃഷ്ടികളിൽ നിന്ന് രോഗികൾക്കാണ് രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ ഇബാദത്തെ നാം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് നമസ്കാരമാണ് അല്ലേ അയ്യുൽ അമാലി അഫ്ളു ഇലല്ലാഹി അസ്സലാത്തു ലിവഖ്തിഹാ നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അല്ലാഹുവിനെ നിലനിർത്താൻ തൗഫീഖ് തരട്ടെ ആ നമസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി അവന്റെ വുദു എടുക്കുന്ന അവയവങ്ങളിൽ മുറിവ് പറ്റിയാൽ അവൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം തയമം ചെയ്യണം തയമം ചെയ്ത് നിസ്കരിക്കണം ആ തൈമം ചെയ്യുന്നതിന്റെ മസല പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൻ നിസാ 43-ാമത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സലാത്ത വഅൻതും സുകാരാ
حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان غفورا പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പെടുത്തുകയാണ്, നിങ്ങളെ രോഗികളായാൽ അഥവാ ഒതുവെടുക്കേണ്ട അവയവങ്ങളിൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തയമം ചെയ്ത് നിസ്കരിക്കണേ. അഥവാ രോഗിയായതിന്റെ പേരിൽ രോഗികളോടുള്ള കരുണയാണ് കരുണയാണ്. മുറിവ് പറ്റിയ അവയവങ്ങളിൽ വെച്ച് കെട്ടുണ്ട് എങ്കിൽ അതിന്റെ പുറത്തേക്ക് വെള്ളം ഒഴിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, അല്ലാഹുവും പറഞ്ഞു. കാരണം അവൻ രോഗിയാണ്, രോഗിക്ക് അല്ലാഹു ഇളവ് കൊടുത്തു. വിശുദ്ധ ഇസ്ലാമിന്റെ ഇളവാണത്, കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് കരുണ ചൊരിയുകയാണ്. ആ വെച്ചുകെട്ടിന്റെ മുകളിലേക്ക് നീ വെള്ളം കൊണ്ടുവന്ന് നിന്റെ ശരീരത്തെ നീ പ്രയാസപ്പെടുത്തണ്ട. ഡോക്ടർ പറഞ്ഞു വെള്ളം ചേരരുതേ, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. എന്നാൽ അല്ലാഹു പറയുന്നു വെള്ളം ചേരുന്നതിനെ തൊട്ട് നീ ബുദ്ധിമുട്ടാകുമെങ്കിൽ വെള്ളം ചേർക്കണ്ട. നീ തയം ചെയ്തോ, നിന്റെ മുഖവും നിന്റെ കൈകളും മുട്ടുൾപ്പെടെയൊന്നും മണ്ണ് കൊണ്ട് തടവി വിട്ടാൽ മതി. അല്ലാഹു ഇളവ് നൽകുകയാണ് നമുക്ക് രോഗിയായതിന്റെ പേരിൽ. ഖുർആൻ പറഞ്ഞു വൈങ്കുന്തും നിങ്ങളെ രോഗികളായാൽ വൈങ്കുന്തും നിങ്ങളെ രോഗികളുണ്ട് എങ്കിലാണ് നിങ്ങൾക്ക് അല്ലാഹു ഇളവനുദിക്കുന്നത്. അഥവാ രോഗാതുരമാകുന്ന അവസ്ഥയായതിന്റെ പേരിലാ നിങ്ങൾക്ക് അല്ലാഹു തയമം ചെയ്ത് നിസ്കരിക്കാൻ അനുവദിച്ചത്. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, കാരുണ്യമാ പടച്ച റബ്ബിന്റെ റഹ്മത്താണ്, റഹ്മത്താണ്. അല്ലാഹു തന്റെ രോഗികൾക്ക് കരുണ ചൊരിയുന്നു. വിശുദ്ധ ഖുർആൻ ബുദ്ധിമുട്ടുള്ളവൻ, ഒതുവിന്റെ അവയവങ്ങളിൽ വെള്ളം ചേർക്കാൻ പ്രയാസപ്പെടുന്നവൻ, അല്ലാ നീ ബുദ്ധിമുട്ടണ്ട, തേമ ചെയ്ത് നിസ്കരിച്ചോ, നിനക്ക് അല്ലാഹു ഇളവ്. കാരുണ്യം നിന്റെ മേൽ കരുണ ചെരിയ തീർന്നില്ല, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹാബി വരുവയാണ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു കടന്നു വരുവയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുവയാണ് യാ റസൂലല്ലാഹ് ഇന്നലി ബാസോ, ഇന്നലി ബാസോ, എനിക്ക് മൂലക്കുറുവിന് അസുഖമുണ്ട് നബിയേ, വല്ലാതെ വേദനിക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, നിസ്കരിക്കാൻ പ്രയാസമാണ്. അപ്പൊ ഒളുവിന്റെ വിഷയം കഴിഞ്ഞു, അടുത്ത നിസ്കാരം ശരിക്കും ശ്രദ്ധിക്കും. നിസ്കാരത്തിലും അല്ലാഹു രോഗികൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്, നിസ്കാരത്തിലും അല്ലാഹു രോഗികൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കും, അല്ലാഹു റഹ്മത്ത് ചെയ്തിട്ടുണ്ട് അവർക്ക്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ് ഇന്നലി ബാസൂറു യാ റസൂലല്ലാഹ്, എനിക്ക് മൂലക്കുറവിന്റെ അസുഖമാണ് നബിയേ, പ്രയാസമാണ് നബിയേ. അല്ലാഹു റസൂലുടെ അദ്ദേഹത്തോട് പറയുകയാണ് സല്ലു ഖായിമാ, നിന്ന് നമസ്കരിക്കണേ ഇമ്രാനേ, ഇമ്രാനേ നിനക്ക് കഴിവാകുമെങ്കിൽ നിന്ന് നമസ്കരിക്കണേ ഇമ്രാനേ, ഫൈലം നിന്ന് നമസ്കരിക്കാൻ കഴിവില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കണേ ഇമ്രാനേ, നിനക്ക് നിന്ന് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ എങ്ങനെ നമസ്കരിക്കണം, ഇരുന്ന് ഇരുന്ന് നിന്ന് തന്നെ നിസ്കരിക്കണോന്ന് നിർബന്ധം പിടിക്കുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. കാരണം അല്ലാഹുവും റസൂലും ആരാണ്? കരുണ വിഭാവനം ചെയ്യുന്നവരാണ്, കാരുണ്യം ഈ ലോകത്തിന് വിഭാവനം ചെയ്യുന്നവരാ. അവർ സൃഷ്ടികളിൽ നിന്നുള്ള രോഗിയായതിന്റെ പേരിൽ മൂലക്കുരുവിന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു അനുയായിക്കിന് വിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു നിനക്ക് നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണോ, ഇരുന്ന് നിസ്കരിക്കും.
അവന് മാത്രല്ല ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഒരു പ്രയാസമുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്. ഇരുന്ന് നിസ്കരിച്ചോ ഇരുന്ന് നമസ്കരിക്കാൻ കഴിവില്ലെങ്കിൽ വലത് പാർശ്വത്തിന്റെ മേൽ കടന്നുകൊണ്ട് കിബിലക്ക് അഭിമുഖമായി നമസ്കരിക്കണേ നമസ്കരിക്കണേ ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. അങ്ങനെ നമസ്കരിക്കാൻ പ്രയാസമാണ് എങ്കിൽ മലർന്ന് കടന്നുകൊണ്ട് തല കിബിലക്ക് അഭിമുഖമാക്കിക്കൊണ്ട് തല അല്പം ഉയർത്തി വെച്ചുകൊണ്ട് നമസ്കരിക്കണേ. അതിനും കഴിവില്ല എങ്കിൽ നിന്റെ അവയവങ്ങൾ കൊണ്ട് നീ ആംഗ്യം കാണിക്കണേ. അതിനും കഴിവില്ല എങ്കിൽ നിന്റെ കൺപീളകൾ കൊണ്ട് നീ നമസ്കാരത്തിന്റെ ആംഗ്യം കാണിക്കണേ എന്ന് ഹബീബുന റസൂലുള്ളാഹി. മോമിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഇളവല്ലയോ? പരിശുദ്ധ ഇസ്ലാം നൽകുന്ന ഇളവല്ലയോ? അല്ലാഹും അവന്റെ റസൂലും രോഗിയായതിന്റെ പേരിൽ റഹ്മത്ത് ചൊരിയുകയാണ് ചൊരിയുകയാണ്. രോഗിയായതിന്റെ പേരിലാണ് കാരുണ്യ ചെയ്യുന്നത്. രോഗിയാണോ എങ്ങനെ 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 ചെയ്താ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിന്ന് എന്നെ നിസ്കരിക്കണമെന്ന് വാശി പറയുന്നില്ല. വേണ്ട, ഇരുന്ന് നിസ്കരിച്ചോ. ഇരുന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണോ? ആ വലതുവശം ചെരിഞ്ഞ് കിബിലക്ക് അഭിമുഖമായി കടന്ന് നിസ്കരിക്കുക. അതിനും പറ്റുന്നില്ലേ? മലർന്ന് കടന്ന് നിസ്കരിക്കുക. അതിനും പറ്റുന്നില്ലേ? ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ആംഗ്യം കാണിക്കുക. അതിനും പറ്റുന്നില്ലേ? തളർന്ന് കിടക്കണോ? ആ കണ്ണിന്റെ പീളകൾ കൊണ്ട് സുജൂദ് റുക്കുവൊക്കെ ഒന്ന് ആംഗ്യം വരുത്തി അങ്ങനെ നിസ്കരിക്കുക. ശുദ്ധ ഇസ്ലാമിന്റെ ലഘൂകരണം എത്രത്തോളമുണ്ട്, കാരുണ്യം എത്രത്തോളമുണ്ട്, ശ്രദ്ധിക്കും. ഖുർആനല്ലേ, ഖുർആനല്ലേ, ഹദീസല്ലേ, പ്രവാചകന്റെ വചനമല്ലേ, ശ്രദ്ധിക്കും. തഹജ്ജു നമസ്കാരം വാജിബായിരുന്നു, വാജിബാത്തിൽ പെട്ടതായിരുന്നു തഹജ്ജുദ്. നിർബന്ധമായിരുന്നു, അത് പിന്നീട് അത് എടുത്തു മാറ്റിയതാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാലറിയാം. സൂറത്തുൽ മുസമ്മിൽ പരിശോധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്ന സനൽഖി അലൈക ഖൗല ഫഖീല ഇന്ന നാശ الليل هي أشد وطأ وأقوى مقيلا إن لك في النهار سبحا طويلا إن لك في النهار سبحا طويلا അല്ലയോ പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന നബിയേ, ഖുമില്ലൈല ഇല്ലാ ഖലീല. തങ്ങൾ എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. രാത്രിയിലുള്ള നമസ്കാരം കൊണ്ട് നിർബന്ധത്തെ അല്ലാഹു കൽപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു കൽപ്പനക്രിയ വന്നാൽ ഖും കൽപ്പനക്രിയാണത്, നിൽക്ക് എഴുന്നേൽക്കുന്ന ഒരു കൽപ്പനക്രിയ വന്നാൽ അത് അൽ അംറു ഹഖീഖത്തൻ ലിൽ വുജൂബ് എന്നാണ്, നിർബന്ധത്തെ കുറിക്കുന്നതാണ്. നിർബന്ധത്തെ സൂചിക്കുന്ന ഒരു വചനമായിരുന്നു അഥവാ തഹജ്ജുദ് എന്ന് പറയുന്ന മഹത്തായ കർമ്മം. എല്ലാ വിശ്വാസ സമൂഹത്തിനും നിർബന്ധമായിരുന്നു, അത് പിന്നീട് എടുത്തു മാറ്റിയാണ്. അതേ സൂക്തത്തിന്റെ അവസാന ആയത്തിലൂടെ അല്ലാഹു എടുത്തു മാറ്റി. എങ്ങനെ എടുത്തു മാറ്റാൻ കാരണം കേട്ടോ, ആയത്ത് കേട്ടോ, മനസ്സിലാക്കണ്ടേ. سيكون منكم مرضى علما سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല തഹജ്ജുദ് കൊണ്ട് നിർബന്ധം കുറിച്ചിരുന്നതാണ്. പക്ഷേ അതേ സൂക്തത്തിന്റെ അവസാന ആയത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളിലെ ശാരീരികമാകുന്ന അസ്വസ്ഥതയുള്ളവർ, രോഗാതുരമാകുന്ന അസ്വസ്ഥതയുള്ളവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന് അറിഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് തഹജ്ജുദിന്റെ വുജൂബിയത്തിനെ നിർബന്ധത്തെ എടുത്തുകളയുകയാണ്. രാത്രിയിലുള്ള നിശാ നമസ്കാരം ഉറങ്ങിയിട്ട് എഴുന്നേറ്റുള്ളതാകുന്ന ആ നമസ്കാരത്തിന്റെ നിർബന്ധത്തെ നാം എടുത്തു മാറ്റാണ്. എന്തുകൊണ്ട്? നിങ്ങൾ രോഗികളുണ്ട് എന്നറിഞ്ഞതിന്റെ പേരിൽ, രോഗികളായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ തഹജ്ജുദിന്റെ വുജൂബിയത്തിനെ മാറ്റി, നിർബന്ധത്തെ മാറ്റി. ഇല്ലെങ്കിൽ കാലാകാലം തഹജ്ജുദ് നിർബന്ധമായിരുന്നേനെ. നമ്മളിൽ രോഗികൾ ഉള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കരുണ ചൊരിഞ്ഞു, രോഗികൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് നിർബന്ധമില്ല. തഹജ്ജുദ് അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധം ഒഴിവാക്കി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും, നോമ്പ്, ഹജ്ജ്, എല്ലാ രോഗികൾ ഉള്ളത് കൊണ്ട് അല്ലാഹു ഇളവ് കൊടുത്തു. നോമ്പിന്റെ ആയത്ത് അറിയില്ലേ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമാ ശഹിദ മിൻകും ശഹറ ഫല്യസ് വമാ കാന മരിയല്ലാ അവലാ സഫർ ഫൈദതു മിൻ അയ്യാമിൻ ഉഖർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ റമളാൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് മാസമാണ്, പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് മാസമാണ്. സത്യാസത്യ വിവേചനങ്ങൾക്കെതിരിൽ നിർബന്ധമായും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിക വചനം അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. റമളാൻ മാസം നിങ്ങളിലേക്ക് സമാഗതമായാൽ നിങ്ങളിൽ കഴിവുള്ളവർ നോമ്പ് അനുഷ്ഠിക്കണേ അനുഷ്ഠിക്കണേ. ഒമൻ കാന മരിയല്ലാ ഒമൻ കാന മരിയല്ലാ അവല സഫർ. നിങ്ങളിൽ യാത്ര ചെയ്യുന്നവരോ, നിങ്ങൾ രോഗാതുരമാകുന്ന അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ ഉണ്ട് എങ്കിൽ നോമ്പ് നിങ്ങൾ റമദാനിൽ തന്നെ പിടിക്കണമെന്നില്ല, ആ റമദാനിന് ശേഷം പിടിച്ചു വീട്ടിയാൽ മതി. എന്തുകൊണ്ട്? നിങ്ങൾ രോഗികളായതുകൊണ്ട്. രോഗികളാണോ? ഭയങ്കര കൺസിഡറേഷനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത്. എല്ലായിടത്തും അവർക്ക് പ്രത്യേകമുണ്ട്. ബസ്സിൽ കയറുമ്പോ വികലാംഗന് സീറ്റ് ഉള്ളതുപോലെ, കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത അന്ധന് സീറ്റ് കൊടുക്കുന്നത് പോലെ, രോഗികൾക്ക് എല്ലായിടത്തും അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യം ചെയ്യ. അള്ളാഹു റസൂലു, ഒതു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ തയ്യമ്മൻ ചെയ്ത് നിസ്കരിച്ചാൽ മതി. നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ ഇരുന്ന് നിസ്കരിച്ചോ. ഇരുന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ കടന്നോ. കടന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ നീ ആ ആംഗ്യ ഒന്ന് കാണിച്ച കൈകാലുകൾ കൊണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടാ? എന്നാ കണ്ണിന്റെ പോള കൊണ്ട് കാണിച്ചാൽ മതി. ഇളവ് ഇങ്ങനെ കൊടുത്തു 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 നമുക്ക് തന്നെ തോന്നിപ്പോ ഇതെന്താ രോഗികൾക്ക് വേണ്ടി മാത്രമായി പോയി. കാരുണ്യം, നോമ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നീ ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ, ഇപ്പൊ പിടിക്കണ്ട, പിന്നെ പിടിച്ചാ മതി. കഴിവാകുമെങ്കിൽ അതും പറ്റുന്നില്ലേ, രോഗാതുരമാകുന്ന അവസ്ഥയിൽ വല്ലാതെ പ്രയാസപ്പെടുകയാണോ? എന്നാ ഓരോ ദിവസത്തിന് ഓരോ മുദ്ദ ആഹാരം വെച്ച് കൊടുക്കും. ഒരു മാസത്തേക്ക് ടോട്ടൽ നിനക്ക് പിടിക്കാതിരുന്നാൽ ഒരു 24 കിലോ അരി എടുക്കാൻ കൊടുക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി. അവനെ ചെയ്യും. അങ്ങനത്തെ ആളുകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും, സ്ത്രീകളുണ്ടാവും, തീരെ വയ്യാതെ കടപ്പിലായിരിക്കുന്നവർക്ക് ഒരു ദിവസത്തേക്ക് ഒരു മുദ്ദ വെച്ച് കൊടുക്കും. ഇളവ് കൊടുക്കണം അവർക്കൊക്കെ എല്ലാ കാര്യത്തിനും ഇളവ്, എല്ലാ കാര്യത്തിലും ഇളവ്. അപ്പൊ നോമ്പിലും അല്ലാഹു ഇളവ്, നിസ്കാരത്തിലും ഇളവ്, ഉദുവിന്റെ വിഷയത്തിലും ഇളവ്, ഹജ്ജിലും ഇളവ്. ഹജ്ജിലിളവുണ്ട്. സുബ്ഹാനല്ലാഹ്, രോഗിക്ക് ഇങ്ങനെ ഇളവ് കൊടുക്കുക. അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ അവർക്ക്, അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ
പരിശുദ്ധമായ ഖുർആനിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തീകരിക്കണേ 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 പൂർത്തീകരിക്കണേ. ഫൈൻ ഉഹ്സിറത്തും ഫമസ്തൈസറ മിനൽ ഹദി ഫമല്ലം യജദ് ഫസിയാമു സലാസതി അയ്യാമിം ഫിൽ ഹജ്ജ് ഫമൻ കാന മിൻകും മരിയള നിങ്ങൾ രോഗികളായെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ ഔ ബിഹി അദം മിർ റസിഹി ഫഫിദിയത്തും മിൻ സിയാം ഔ സദഖത്തിൻ ഔ നുസുക്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയായി കഴിഞ്ഞാൽ അവന്റെ തലയിൽ പേരിന്റെ ശല്യം കൊണ്ട് അവൻ രോഗാതുരമായ അവസ്ഥയിലേക്ക് അവനെത്തിയാൽ നോമ്പ് പിടിച്ചുകൊണ്ടോ അഥവാ ഈ ഹജ്ജിൽ നിന്ന് ഒഴിവാകാം അവന് വേണ്ടി ആ ഒഴിവാകുന്നതിന് വേണ്ടിയുള്ള നോമ്പ് പിടിച്ചുകൊണ്ടോ പ്രായച്ചിത്തമായിട്ട് അവൻ അറവ് നടത്തിക്കൊണ്ടോ ഹജ്ജിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്നതാണ്. ഹജ്ജിന്റെ അമലിൽ നിന്ന് അവൻ ഒഴിവാകാം. അതിന് ഒന്നില്ല, നോമ്പ് പിടിക്കുക, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുക, അറിവ് നടത്തിയിട്ട് അതിനൊരു പ്രായച്ചിത്തം കൊടുത്തിട്ട് അവന് ഒഴിവാകാൻ പറ്റുന്നതാണ്. ശുദ്ധ ഖുർആൻ രോഗിയായതിന്റെ പേര് ഹജ്ജിന്റെ അമലിന്റെ ഇടയിൽ വെച്ച് ഇഹ്റാം കെട്ടിയ ഒരു വ്യക്തിയാണ്, അതിനിടയിൽ വെച്ച് അവന് രോഗിയായി എങ്കിൽ നീ ബുദ്ധിമുട്ടണ്ട കേട്ടോ, നീ പ്രയാസപ്പെടണ്ട, അവിടെ വെച്ച് അങ്ങ് വേഗം മാന്തിക്കോ, അവിടെ വെച്ച് നീ ബുദ്ധിമുട്ടാകണ്ട, പ്രയാസപ്പെടണ്ട, പതുക്കെ തഹല്ലുലായിക്കോ, ഒഴിവായിക്കോ, അതിന് നീ ഒരു പ്രത്യേകമായി ഒരു പ്രായച്ചിത്തം കൊടുത്തോ, ഒരറിവ് നടത്തിക്കോ, അല്ലെങ്കിൽ ഇത്ര ദിവസം നോമ്പനുഷ്ഠിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നോമ്പനുഷ്ഠിച്ചോ. ശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക, അവനെ ഇളവ് കൊടുക്കുന്ന രോഗിയായതിന്റെ പേര്. ഇങ്ങനെ ഏതൊക്കെ മസലകളുണ്ടോ പരിശുദ്ധമായ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയിട്ടുള്ള ആ മസലകളിലെല്ലാം അല്ലാഹുവും അവന്റെ റസൂലും പരിപൂർണമായി കരുണ ചൊരിഞ്ഞിട്ടുള്ളത് രോഗികൾക്കാണ്. മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇതെല്ലാം. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, രോഗി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, വലിയ കൂലിയാണ്. നബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ അദാ ഹത്ത ശൗകതു യുശാഖുഹു ഫീ ഖദമിഹി ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെയാണ്, സഹാബ മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മ. ഈ ദുനിയാവിൽ ഒരു ക്ലേശമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒരു ചെറിയ ബുദ്ധിമുട്ടോ മനക്ലേശമോ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ എത്രത്തോളം വഴിയരികിലൂടെ അവൻ പള്ളിയിലേക്കോ ദീനിന്റെ കലാലയങ്ങളിലേക്കോ ദീനീ സ്ഥാപനങ്ങളിലേക്കോ എന്ന് വേണ്ട ഹലാലായ യാത്ര അവൻ ചെയ്തുകൊണ്ടിരിക്കുമോ ആ യാത്ര ചെയ്യുന്ന വേളയിലോ എന്റെ കാലിലേക്ക് ഒരു മുള്ള തറച്ചാൽ കൂടി ഇല്ലാ ഗഫറല്ലാഹു ബിഹാ ഖതായ, അതിലൂടെ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ മുഅ്മിനീങ്ങളാകുന്ന സഹോദര സഹോദരിമാര് ഉസ്താദമാരോട് വന്നുകൊണ്ട് വിഷമം പറയാറുണ്ട്, ഉസ്താദ എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല, എന്നെ അല്ലാഹു പരീക്ഷിക്കുകയാണ്, എന്നെ അല്ലാഹു പരീക്ഷണത്തിന് വിധേയാക്കിയിരിക്കുകയാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും പടച്ചിറപ്പുരാൻ കേൾക്കില്ല എന്ന് അവകാശം ഉന്നയിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിനക്ക് അല്ലാഹു നൽകുന്ന കൂലിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പഠിപ്പിക്കുകയാ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ അദാ. ഈ ദുനിയാവിൽ എന്ത് ക്ലേശമുണ്ടായാലും എന്ത് ദുരിതമുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായിരുന്നാലും വഴിയരികിലൂടെ നീ നടന്ന് നീങ്ങവേ നിന്റെ കാലിന്റെ അടിയിലേക്ക് ഒരു ചെറിയ മുള്ള തറച്ചാൽ കൂടി പെങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ പാപം പുറക്കാൻ അത് നിദാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതആല രോഗികൾക്ക് നൽകുന്ന കൂലിയാ. രോഗിക്കാണ് കൊടുക്കുന്നത്, രോഗിക്ക് കൊടുക്കുക.
തീർന്നല്ല അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് സഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇദാ മരിദൽ ബുദു യുക്തബു ലഹു മാ കാന യഅമലു സഹീഹ ഇദാ മരിദൽ ബുദു യുക്തബു ലഹു മാ കാന യഅമലു സഹീഹ ഈ ദുനിയാവിൽ രോഗികളായി കഴിഞ്ഞുകൂടിയ ആളുകൾ അവർ രോഗാതുരമാകുന്ന അവസ്ഥയെത്തുമ്പോ അവർ ആരോഗ്യ കാലഘട്ടത്തിൽ ചെയ്ത സർവ അമലുകളെയും ആ രോഗാതുരമാകുന്ന അവസ്ഥയിൽ അല്ലാഹു രേഖപ്പെടുത്തുമേ. മനസ്സിലായില്ല ഒന്നുകൂടി തെളിച്ചു പറയാം. മറ്റൊരു ഹദീസ് പ്രശദിച്ചു ഹദീസ് പറയുമ്പോ ഒന്നുകൂടി ാണ് നല്ല രീതിയിൽ നമസ്കാരം നിലനിർത്തി പോകുന്ന ഒരു സഹോദരൻ, നോമ്പ് പിടിക്കുന്ന ഒരു സഹോദരൻ, സകാത്ത് കൊടുക്കുന്ന സഹോദരൻ, ഹജ്ജ് ചെയ്യുന്ന സഹോദരൻ, ഉംറ നിർവഹിക്കുന്ന സഹോദരൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന സഹോദരൻ, നിരാലംബർക്ക് അവലംബമാകുന്ന സഹോദരൻ, അങ്ങനെ മുന്നോട്ട് പോകവേ പെട്ടെന്ന് അവൻ രോഗിയായ ഒരു സുപ്രഭാതത്തിൽ അവന് മാരകമായ രോഗത്തിന് അടിമപ്പെട്ടു കൊണ്ടവൻ കിടപ്പിലായി പോയി. ക്യാൻസർ വന്നു അല്ലെങ്കിൽ മാരകമായ രോഗം വന്നു. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. നല്ല രീതിയിൽ ഇബാദത്ത് എടുത്തിരുന്ന മനുഷ്യനാണ്, നമസ്കാരമൊക്കെ കൃത്യമായി അഞ്ചു വക്കത്ത് പള്ളിയിൽ വന്ന സഹോദരനാണ്, കൃത്യമായി നമസ്കാരങ്ങൾ ശീലിച്ചതാകുന്ന സഹോദരിയാണ്, ഖുർആൻ ഓതിയിരുന്നവരാണ്, ദീനിന്റെ കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിന്നതാകുന്ന മനുഷ്യനാണ്. ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിച്ചു, രോഗം കൊണ്ട് പരീക്ഷിച്ചു, സുമ്മം മരില്ല. അവനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായ മലക്കിനോട് അല്ലാഹു പറയുമേ, റഖീബ അതീദിനോട് അല്ലാഹു പറയുകയാണ്, ആരോഗ്യ കാലഘട്ടത്തിൽ ഇവൻ ചെയ്തിരുന്ന സർവസുകൃതങ്ങളും ഇവ രോഗാതുരമാകുന്ന അവസ്ഥയിൽ കടക്കുമ്പോഴും അവനെ നിങ്ങൾ രേഖപ്പെടുത്തണേ, രേഖപ്പെടുത്തണേ. രാവിലെ സുബയുടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് പോയിരുന്ന മനുഷ്യനാണ്. സുബയുടെ സമയമെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയുകയാണ്, സുബൈ നമസ്കരിക്കാൻ പള്ളിയിൽ പോയവനായി രേഖപ്പെടുത്തണേ. സുബയുടെ രണ്ടറക്കാത്ത സുന്നത്ത് പള്ളിയിൽ നമസ്കരിച്ചവനാണ്, അത് നമസ്കരിച്ചവനായി രേഖപ്പെടുത്തണേ. മനുഷ്യൻ സുഖമില്ലാതെ കട്ടിലിൽ കടക്കുമ്പോഴും അല്ലാഹു ആരോഗ്യ കാലഘട്ടത്തിൽ ചെയ്തതാകുന്ന സർവസുഹൃതങ്ങളും അവന്റെ പേരിൽ അവൻ സുഖമില്ലാതെ കടക്കുമ്പോഴും രേഖപ്പെടുത്തുകയാണ്. അവന്റെ നമസ്കാരങ്ങൾ, അവന്റെ നോമ്പുകൾ, അവന്റെ സക്കാത്തുകൾ, അവന്റെ ഹജ്ജുകൾ, അവന്റെ സുഹൃതങ്ങൾ, അവൻ പാവങ്ങളുടെ കണ്ണീരപ്പിയത്, അവൻ നിരാലംബര കവലംബമായത്, അവൻ നിരാശ്രയർക്ക് ആശ്രയത്വം വഹിച്ചത്, അവൻ ജീവിതത്തിൽ ചെയ്ത സമൃദ്ധ സുഹൃതങ്ങളും ഖുർആൻ ഓതിയത്, പാതിരാത്രി സമയത്ത് പടച്ചറപ്പിനെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത്, അവൻ തഹജ്ജുദ് നമസ്കരിച്ചത്, അവൻ ലോകത്തുള്ള ജനവിശ്വാസികളുടെ കണ്ണീരൊപ്പിയത്, ആരുമറിയാതെ രഹസ്യത്തിലും പരസ്യത്തിലും സദഖ കൊടുത്തത്, ദീനിനു വേണ്ടി കൊടുത്തത്, ദീനിന്റെ കലാലയങ്ങൾക്ക് വേണ്ടി കൊടുത്തത്, ദറസിനു വേണ്ടി കൊടുത്തത്, പള്ളിക്ക് വേണ്ടി കൊടുത്തത്, മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തത്, എല്ലാം അതിന്റെ സമയമെത്തുമ്പോ, അതിന്റെ കൊല്ലമെത്തുമ്പോ, വർഷമെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ, ഉക്തുബു ലഹു മാ കാന യഅമലു സഹീഹ اكتب له ما كان يعمل صحيحا اكتب له ما كان يعمل صحيحا ഇവന്റെ ആരോഗ്യ കാലഘട്ടത്തിൽ ഇവൻ ചെയ്തിരുന്നതാകുന്ന സർവസുഹൃതങ്ങളെയും ഈ രോഗാതുരമാകുന്ന അവസ്ഥയിൽ ഇവർ കടക്കുമ്പോഴും ഇവനെ രേഖപ്പെടുത്തണേ എന്ന് മലക്കുകളോട് അല്ലാഹു പറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആള് സുഖമില്ല, ജീവച്ഛമമായി കിടക്കാൻ ഓർമ്മ പോലും ഉണ്ടാവൂല. വാപ്പായി ഉമ്മായി ഒക്കെ കുടുംബത്തിലെ കിടക്കുന്നവർ, അത്തരത്തിലുള്ള ആളുകളുടെ വിലയാണ്, അവരുടെ വിലയാണ് പരിശുദ്ധ പ്രവാചകം പഠിപ്പിക്കുന്നത്. അവർ നിസ്സാരക്കാരല്ല. വാപ്പ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി ജുമാഅത്തുകൾക്ക് പള്ളിയിൽ പോയിരുന്ന മനുഷ്യനാണ്.
കൃത്യമായി നമസ്കരിച്ച വ്യക്തിയാണ്, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ച വ്യക്തിയാണ്, സകാത്ത് കൊടുത്ത വ്യക്തിയാണ്, ഹജ്ജ് നിർവഹിച്ച വ്യക്തിയാണ്, ദീനി സ്ഥാപനങ്ങളെ സഹായിച്ച വ്യക്തിയാണ് എങ്കിൽ പാവപ്പെട്ട ഉമ്മ പാതിരാത്രി സമയത്ത് നിശ്ചീതത മനസ്സിലാക്കിക്കൊണ്ട് പാതിരാത്രി സമയത്ത് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിനെ ദിക്ര ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടിയതായ ഉമ്മയാണ് എങ്കിൽ തീർച്ചയായും ഓരോ സമയവും അതാത് സമയങ്ങളിൽ വർഷാവർഷം ആ അമലുകളെ അവർ കടക്കയിൽ കടക്കുമ്പോഴും രേഖപ്പെടുത്തും. റമദാൻ വന്നിട്ടുണ്ട്, നോമ്പ് പിടിച്ചവരായിട്ട് എഴുതിക്കോ. നോമ്പാണെന്ന് അവരോട് പറഞ്ഞാൽ പോലും അവർക്ക് ഓർമ്മയില്ല, അത്ര ചാനല് പോയിട്ട് കിടക്കുകയായിരിക്കും. പക്ഷെ കഴിഞ്ഞ കൊല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നോമ്പ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു ഇക്കൊല്ലം സുഖമില്ലാതെ കിടക്കുമ്പോഴും എഴുതും. ആരോഗ്യ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന സർവ്വ സുഹൃതങ്ങളും എഴുതണേ എന്ന് മലക്കുകളുടെ അല്ലാഹു പറയുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ കൊടുക്കുന്ന സദഖ, ഇന്ന് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, ഇന്ന് നമ്മൾ കൊടുത്തു വിട്ടുന്നതാകുന്ന സകാത്തുകൾ, ഹജ്ജുകൾ, ഉംറകൾ, എല്ലാത്തിന്റെയും പ്രതിഫലം അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തും നമ്മൾ സുഖമില്ലാതെ കിടക്കുമ്പോഴും എന്ന് സയ്യിദുന റസൂലുള്ളാഹി മനസ്സിലാക്കണം. രോഗാതുരമാകുന്ന അവസ്ഥയിൽ കിടക്കുന്നവർക്ക് ചെറിയ പ്രതിഫലമല്ല. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിവേദനം ചെയ്യുന്ന ഹദീസാണ്, അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തോയ, ഈ ദുന്യാവിൽ പരീക്ഷണം നൽകപ്പെട്ടവർ, ഈ ദുന്യാവിൽ മാരകമാകുന്ന രോഗത്തിനടിവപ്പെട്ടവർ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നപ്പോ ശമിച്ചുകൊണ്ട് നിലകൊണ്ടവർ, അള്ളാഹു എനിക്ക് നൽകിയതല്ലേ, ഞാൻ പരിപൂർണമായി ശമിച്ചു സഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുന്യാവിൽ ശമിച്ചും സഹിച്ചും നിലകൊണ്ട ആളുകൾ, അള്ളാഹുവിനെ മറക്കാതെ കൃത്യമായി ഇബാദത്തെ അടയാളപ്പെടുത്തിയവർ, അവർക്ക് നാളെ മഹ്ശറിൽ പടച്ചു നമ്പുരാൻ കൊടുക്കുന്നതായ സ്വർഗീയ അനുഭൂതികൾ, ആസ്വാദനങ്ങൾ കാണുമ്പോ ഈ ദുന്യാവിൽ അടിച്ചു പൊടിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയതായ ധനവിഭാഗങ്ങൾ, ആരോഗ്യമുണ്ടായിട്ടും കള്ളുകുടിച്ചും സിനിമ കണ്ടും സീരിയൽ കണ്ടും അശ്ലീലത കണ്ടുകൊണ്ടും നടന്നുകൂടിയതായ ധനവിഭാഗങ്ങൾ അന്ന് വിളിച്ചു പറയും, അത്രേ അള്ളാഹുവേ ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ